വെൽക്കം ടു സുമീസ് ഫുഡ് കോർണർ. ഇന്ന് നമ്മൾ ഈത്തപ്പഴം വെച്ച് നല്ലൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 മുട്ട, 50 ഗ്രാമിൻ്റെ അൺസോൾട്ടഡ് ബട്ടർ. മുട്ടയും ബട്ടറും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഉള്ളതാണ് എടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 15 ഈത്തപ്പഴം നന്നായി ക്ലീൻ ചെയ്ത് കുരുവൊക്കെ കളഞ്ഞെടുത്തത്, ഉപ്പ് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ, പിന്നെ 1 കപ്പ് മൈദപ്പൊടി. ആദ്യം നമുക്ക് ഈത്തപ്പഴം ഒരു പാനിലോട്ടിട്ട് 1 കപ്പ് പാലൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായി തിളച്ചു വരുന്നുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായി മാറ്റി വെക്കാം. തണുത്ത് കഴിഞ്ഞ് ഒരു ബ്ലെൻഡറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ക്രഷായാൽ മതി. ഇത് നമുക്ക് ബാറ്ററിൽ ചേർക്കാനുള്ളതാണ്. അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിൽ 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. മുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. മധുരം നോക്കിയിട്ട് ചേർത്താൽ മതിയാവും, കാരണം ഈത്തപ്പഴം ഇടുന്നതുകൊണ്ട് ആവശ്യത്തിന് മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ബട്ടറാണ്. ബട്ടർ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോവാണ്. അത് നമ്മൾ അരിച്ചാണ് ചേർക്കുന്നത്. 1 കപ്പ് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ, പിന്നെ 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കുറേശ്ശെ അരിച്ചരിച്ച് ചേർത്ത് കൊടുക്കുക. ചേർക്കുന്നതിനനുസരിച്ച് കട്ട കെട്ടാതെ നന്നായി ഇളക്കി കൊടുക്കണം. മുഴുവനായി ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സായി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഈത്തപ്പഴം പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് നന്നായി ബാറ്ററിലോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി പാനിലോട്ട് മാറ്റണം. കൺസിസ്റ്റൻസി കറക്റ്റാണ്. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് മാറ്റാം. ഒരു പാൻ എടുത്ത് അതിൽ നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം. ഇനി ഇത്തിരി മൈദപ്പൊടി അതിൻ്റെ മുകളിൽ തൂക്കിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് പാനിലോട്ട് ഒട്ടിപ്പിടിക്കില്ല. അതിലോട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കണം.
നമ്മൾ സ്റ്റൗവിലോട്ട് മാറ്റുമ്പോൾ ഒരു തവ വെച്ച് അതിൻ്റെ മേലിൽ വേണം ഇത് വെക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരമണിക്കൂർ വേവിച്ചെടുക്കാം. ഒരു സ്കൂവർ വെച്ച് കുത്തി നോക്കിയപ്പോൾ ക്ലീനാണ്, ഉള്ളൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നല്ല സോഫ്റ്റായ കേക്ക് റെഡി. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഡേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്.